സമത്വവേദിയുടെ ഗർജിക്കുന്ന സിംഹികളെ, നമ്മളിൽ ഓരോരുത്തരിലും നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനയുടെ ഒരു നെരിപ്പോടുണ്ട്. ആ ചെറു കനലുകളെ ഊതി ഊതി ഒരു വൻ ജ്വാലയാക്കി മാറ്റുക. ജയ് നാരി. ആ ഇതാ നമ്മുടെ അനുശേദ്യ നേതാക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീ സമത്വവേദിയുടെ സംസ്ഥാന ചെയർപേഴ്സണും കേരളക്കരയുടെ രോമാഞ്ചവും സ്ത്രീത്വത്തിന്റെ കാവൽ മാലാഖയുമായ നമുക്ക് പ്രിയപ്പെട്ട കവയത്രി നയനകുമാരി, പ്രസ്ഥാനത്തിന്റെ നെടുംതൂണായ പ്രസിഡന്റ് ശ്രീമതി വസുന്ധര, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഗംഗാദേവി, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി യശോദ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സിസിലി. ഇനി നിങ്ങളോട് സംവേദിക്കാൻ മലയാളത്തിന്റെ പ്രിയ കവയത്രി ശ്രീമതി നയനകുമാരിയെ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. പ്ലീസ് കം മാഡം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സമത്വവാദികളായ സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. സ്ത്രീയും പുരുഷനും സമന്മാരല്ല. ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും സ്ത്രീ പുരുഷനേക്കാളും വളരെയേറെ മുന്നിലാണ്. പുരുഷ മേധാവിത്വത്തെ തച്ചുടയ്ക്കാനായി ഞാൻ ചില ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെക്കുകയാണ്. അതിലൊന്ന്, ചിട്ടയായ വ്യായാമത്തിലൂടെ നമ്മൾ സ്ത്രീകൾ പുരുഷനൊപ്പം കരുത്താർജിക്കുക. 2, അടുക്കളയിലെ പാചക കലാപരിപാടിയിൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളിത്തവും ഉത്തരവാദിത്തവും ഉറപ്പുവരുത്തുക. 3, നിയമത്തിന്റെ നൂലാമാലകളില്ലാതെ സ്ത്രീക്ക് പുരുഷനെ ഡൈവോഴ്സ് ചെയ്യാനുള്ള സ്പോട്ട് ഡൈവോഴ്സ് സിസ്റ്റം നടപ്പിലാക്കുക. അതിനായി മൊബൈൽ കോടതികൾ ലഭ്യമാക്കുക. 4, ഡെലിവറി ഡെപ്പോസിറ്റ്. ഓരോ ഗർഭധാരണത്തിനും പ്രസവത്തിനും ഭർത്താവ് ഒരു നിശ്ചിത തുക ഡെലിവറി ഡെപ്പോസിറ്റായി ഭാര്യയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. 5, മെയിൽ അബ്സ്റ്റിനൻസ്. പുരുഷനോടുള്ള ആസക്തി ഓരോ സ്ത്രീയും വർദ്ധിക്കുക. ഇതൊക്കെ വല്ല നടപ്പുവശമുള്ള കാര്യമാണോ? തള്ളേ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചു കാണും. പുരുഷന്മാർ നിങ്ങളുടെ കാൽ ചുവട്ടിലെ വെറും കൃമി മാത്രം. ജയ് നാരി. ഇതാ ഞാൻ പറഞ്ഞില്ല. ഓ, എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഇതൊന്നും അല്ല. വാ ബ്രോ. അല്ല, ഇതാര്? എവിടെയായിരുന്നു? കേറുക, നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ചുറ്റുമുള്ള മാറാല തട്ടാ, പിന്നെ ഈ ചപ്പു ചവറ് കൂട്ടിയിട്ട് പുറത്തുകൊണ്ട് കത്തിക്ക. അത് കഴിഞ്ഞ ഈ വീട് മൊത്തം മടിച്ച് തളിച്ച് വൃത്തിയാക്കാം. ഞാൻ തുടങ്ങല്ലേ, അത്ര ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിന് ശരിയാവില്ല. ഓ ഓ ഓ, ദാ ഇതോടെ കൊണ്ടുവെക്ക. തമ്പുരു ആളൊരു പാവാണ്. 10-14 കൊല്ലായ പളനിയപ്പന്റെ കൂടെ കുമ്പങ്ങളെ കൂടിയിട്ട് കൂട്ടിനൊരാളിരിക്കട്ടെന്നേ. പിന്നെന്താ, വെണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. നിങ്ങൾക്ക് പുതിയ അയൽക്കാരെ വന്നിരിക്കണ്. നമ്മടെ വെങ്കിടിയ 800 രൂപയുടെ താമസം. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്തി വലിയ കുഴപ്പമില്ല. ഇവിടെ ഇല്ലപ്പാ. വീട് വൃത്തിയാക്കിയ വയ്യല്ലേ. അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത്, മറ്റേ പോരാ. ഓ, ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളു. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ. ഒന്ന് തടഞ്ഞാ മതി. ആ അത്രേ ഉള്ളൂ. നിനക്കിന്ന് കളിയില്ലേ? അപ്പൊ ശരി. അയ്യോ അമ്പാള്, അതിനെന്താ?
അതെ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടി വണ്ടിയുണ്ട്, നല്ല ശകുനമാണ്, വേശ്യയാണ് കണി. അമ്പാളെ ജിന്ദു ബഹളായിരുന്നു, മത്സരം ജയിച്ചതിന് സന്തോഷായിരുന്നായിരിക്കല്ലേ. എന്നാ പിന്നെ ശരി ശരി. എന്നാലും അമ്പാളെ നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്, നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തുക കണി കാണിക്കാനായിട്ട്. അതിനൊക്കില്ല ഞാന് ശ്യാമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? കടുപ്പത്തിലൊരു ടീ. അടുപ്പത്തൊന്നും ഇല്ല. ടീ ടീ. അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർക്ക് എടുത്തിട്ടുണ്ടെന്ന്. ഇപ്പൊ കണ്ട ചായക്ക് ആള് പറഞ്ഞത് ഓടിയോടുന്നു. അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവാ. ഭർത്താവ്? വെരി ഗുഡ്. വെള്ളം തരുമോ? ഇപ്പൊ തരാം. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരമുണ്ടേ, ആൾക്കാർ മുഴുവനും അവിടെയാ. ഇത്രയും നേരായിട്ടും കടയിൽ ഒരു ഈച്ച പോലില്ലാത്തന്റെ ചൂടിലെ ആള് അതാ. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ എന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഉളക്ക്. അമ്പാളിന്റെ ഒറ്റപ്പെടുക്കാനല്ലേ ഇത്, ഇല്ലെങ്കിൽ ഇവിടെ എട്ടിൽ പരിപാടി നടക്കുമോ? അതാ ഞാൻ പറഞ്ഞത്, അമ്പാള് തന്നെ പെണ്ണെന്ന്. അമ്പാള് പെണ്ണാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഇപ്പളാ ശരിയായത്. ആദ്യം പത്തിഡ്ലി ആയിരിക്കും തരുന്നത്, അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പത്തിഡ്ലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. ഞാൻ കൊടുക്കൂടാ. എല്ലാവരും റെഡിയല്ലേ? സമയേ തമ്പുരു വന്നില്ല, എന്തൊരു കഷ്ടാണ്. ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? ആ വരണു. നീ ഇത്
ഇവിടെ പോയി കിടക്കടേ. ഈ നേരത്ത് ലിഫ്റ്റിക്കില്ല അണ്ണാ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ. എന്നാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്കും. ഇത് എന്തോ ഉറക്കാടോ ഇത്. ഈ ഫ്ലാറ്റ് മൊത്തത്തിൽ ആരെങ്കിലും എടുത്തിട്ട് പോയാലും താൻ അറിയൂലല്ലോ. നീ പോ, പോയി നിന്റെ പണി തുറന്ന് വാടി. ഒരു സ്വപ്നം കണ്ടായിരുന്നു. ഉറക്കം കേട്ടോ അപ്പാവി. അപ്പാവി എന്താ? അപ്പാവി വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പൈപ്പില് വെള്ളമില്ല. സോഡ വെച്ച് നീയായിരുന്നു. ഞാൻ വിചാരിച്ച് നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട. എട കഴുത പൈപ്പില് വെള്ളമില്ലാന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇന്നലെ പിള്ളേര് കൃത്രിമഴ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാനല്ലേ പൈപ്പ് തുറന്ന് വെള്ളം ചിരിച്ചിട്ടത്. പെരുമഴയത്ത് കുളിക്കുന്നവരാ പിള്ളേര് കുളിച്ചത്. അപ്പൊ വെള്ളം ഉണ്ടായിരുന്നല്ലോ. നീങ്ങ വന്നേ, താഴത്തെ ടാങ്കിൽ പോയി നോക്കാം. നമ്മൾ തന്നെ ഇത്രയും ഗ്യാപ്പ് വേണോ? ഇവര് കാലത്ത് തന്നെ എന്നാ പരിപാടിയാ? ഇടയ്ക്ക് മുട്ടി നടക്കാം. ഓ പിന്നെ ഇതൊന്ന് തുറന്നു നോക്കിയത്. തുറക്ക്. അതെ, മറ്റേ വെള്ളമണ്ടി വന്നായിരുന്നോ? ഓ, ടാങ്കർ ലോറി വന്നോന്ന്. ഇതായിരുന്ന ചീഞ്ഞ കേസ് പിടിച്ചിരുന്നെങ്കിൽ ചമ്മി പോയനെ. എന്തുവായി കുന്തം വിഴുങ്ങി പോലെ ആലോചിച്ച് നിൽക്കണേ? വന്നിട്ടില്ല. എന്തു വന്നിട്ടില്ല? വന്നിട്ടില്ല. സുരേന്ദ്രൻ വെള്ളമായിട്ട് രാവിലെ വന്നിട്ടില്ല. എന്നാ അതൊന്ന് വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫാ. ദേമിനി വെള്ളം ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? എന്റെ അപ്പാവ്, നീ ഇതൊക്കെ ഒന്ന് നോക്കണ്ടതല്ലേ? പിന്നെ വെള്ളം വരുന്നുണ്ടോ നോക്കണല്ലേ എന്റെ പരിപാടി. ഞാൻ ഈ ഫ്ലാറ്റിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാ. ഓ, ഒരു ഓഫീസർ. കർത്താവേ, ഇന്ന് ഈ വെള്ളത്തിന്റെ പേര് ഞാൻ വെള്ളം കുടിക്കേണ്ടി വരുമല്ലോ.